ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻ ട്രേഡർ. സിഗ്നൽ കണ്ടിന്യൂ പോകുന്ന സാഹചര്യത്തിൽ ഓപ്ഷൻസിൽ എങ്ങനെ സക്സസ്ഫുള്ളായി ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ 15th December പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് ബൈ ട്രെൻഡ് തന്നെയായിരുന്നു, നല്ലൊരു അപ് ട്രെൻഡ് ഇന്ന് കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റ് നല്ലൊരു ബൈ ഹൈക്കിൽ നിൽക്കുകയാണ്, അതായത് കണ്ടിന്യൂവേഷൻ ആയിട്ട് നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ബൈ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നും എഗെയിൻസ്റ്റായി ബൈ തന്നെ കണ്ടിന്യൂവേഷൻ പോകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പം ഓൾറെഡി ബൈ എടുത്തു വെച്ചിരിക്കുന്നവർ കുഴപ്പമില്ല, അപ്പോൾ പകുതിക്ക് വെച്ച് എടുക്കുമ്പോൾ ഇനിയും അപ് ട്രെൻഡ് പോകുമെന്ന് കൺഫ്യൂഷനാണ്. അതുപോലെ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് എൻട്രി പിക്ക് ചെയ്യാം, എക്സിറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതോടൊപ്പം ഇന്നത്തെ ഓപ്ഷൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 21,000 ഓപ്ഷൻ്റെ കോൾ ഓപ്ഷൻ്റെ പെർഫോമൻസ് ലാസ്റ്റ് വന്ന സിഗ്നൽ പ്രകാരം നിങ്ങൾക്ക് നോക്കിയാൽ 390 എൻട്രി എടുത്തത്. ഇപ്പോൾ താഴെ നോക്കുകയാണെങ്കിൽ 3 ടാർഗറ്റ് അടിച്ച് 140 പോയിൻറ്റുള്ള അപ് ട്രെൻഡ് കയറി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് നിഫ്റ്റിക്ക് നല്ലൊരു പെർഫോമൻസ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ രാവിലെ ഒരു കൺസോളേഷൻ ആയിരുന്നു, രാവിലെ ഒരു സെല്ലും ബൈയും ഇങ്ങനെ മേലും താഴെ കയറി കിടക്കുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ലാസ്റ്റ് വന്ന ബൈ പ്രോഫിറ്റ് കിട്ടി, 350 പോയിൻറ്റുള്ള അടിച്ച് കയറിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് നിഫ്റ്റിയിൽ തലേ ദിവസം സിഗ്നൽ കണ്ടിന്യൂ ആയിരുന്നു. അപ്പോൾ കണ്ടിന്യൂ പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് എവിടെ നിന്ന് എൻട്രി എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഗ്രീൻ കളർ അപ്പാരമാണ് ബയ്യ, റെഡ് കളറാണ് സെല്ല. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ്റെ ചാർട്ടാണ്. അപ്പോൾ ഇതിൽ ടോട്ടൽ 8 സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ എങ്ങനെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നു, അതേപോലെ തന്നെ ഇന്നത്തെ പെർഫോമൻസ് കൂടിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഇതുപോലെ നിങ്ങൾക്കും കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പ്രോഫിറ്റ് ട്രേഡിങ്ങിലൂടെ എടുക്കാൻ സാധിക്കും. ഫേക്ക് ആയിട്ടുള്ള അപ് ഡൗൺസ് ഒക്കെ തിരിച്ച് നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് വളരെ ഈസി ആയിട്ട് നമ്മുടെ സോഫ്റ്റ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പം എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇപ്പോഴത്തെ നിഫ്റ്റിയുടെ റേറ്റ് നിങ്ങൾക്ക് നോക്കി കോണലിൽ കാണാം. നമുക്ക് റേറ്റ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്ന റേറ്റ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ റേറ്റാണ്. അതിൻ്റെ ഗ്രീൻ കളർ അപ്പാരം വന്ന ബൈ, ഇന്നലെ വന്ന ബൈ കണ്ടിന്യൂസ് ആയിട്ട് പോയതാണ്. ക്ലോസിംഗ് ലെവലിൽ വന്നിട്ടുണ്ട്, 3.25 അതിൻ്റെ എൻട്രി പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ടാർഗറ്റ്സുകളും 40 പോയിൻറ്റിൻ്റെ 3 ടാർഗറ്റുകളാണ് നമുക്ക് താഴെ കൊടുക്കുന്നത്, 40 പോയിൻറ്റ്സിൻ്റെ. അപ്പം ഇന്നലെ വന്ന ബൈ കണ്ടിന്യൂവേഷൻ പോകുമ്പം നമുക്ക് ആക്ച്വലി ഇന്ന് എടുക്കുമ്പം റെസിസ്റ്റ് ചെയ്ത ലെവലിനെ കൂടെ കട്ട് ചെയ്തിട്ടേ നമുക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഇന്നലെ വന്ന ബൈ കണ്ടിന്യൂവേഷൻ പോയി, കൺഫേംഡ് ആയി. കൺഫർമേഷൻ ഓൾറെഡി ഇന്നലെ കിടപ്പുണ്ട്. അപ്പോൾ ഇന്ന് കൺഫർമേഷൻ പിന്നെ നോക്കേണ്ടാവില്ല. ഗ്യാപ്പിൽ ഓപ്പൺ ആയപ്പോൾ അവിടെ നേരെ കയറി, പിന്നെ റെസിസ്റ്റ് ചെയ്ത ലെവലിനെ കട്ട് ചെയ്ത് ഈ ഒരു പോയിന്റ് എന്നാണ്. അവിടെ നേരെ കയറിയിട്ടുണ്ട്, ഇവിടെ നിന്ന് കുറച്ച് നിറങ്ങി പിന്നെ തിരിച്ച് കയറി. അപ്പം ലാസ്റ്റത്തെ ആ ബ്രേക്ക് ഔട്ട് നല്ലൊരു ഹ്യൂജ് ബ്രേക്ക് ഔട്ടായിരുന്നു. അത് നല്ലൊരു പ്രോഫിറ്റ് ലെവലിൽ നമുക്ക് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം കണ്ടിന്യൂ പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ കൺഫർമേഷൻ ഓൾറെഡി ഉണ്ടാകും, പിന്നെ നമ്മൾ നോക്കേണ്ടത് റെസിസ്റ്റ് ചെയ്ത ലെവൽ കട്ട് ചെയ്തു എന്നുള്ളതാണ്. അവിടെ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം ഈ ലെവലിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് നേരെ കയറിയിട്ടുണ്ട് മാർക്കറ്റ്. അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് ലെവൽ നമുക്ക് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എൻട്രി ലെവൽ നമുക്ക് രാവിലെയും കിട്ടി, അതിന് ക്ലോസിങ്ങിലും. ഇത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുമായിരുന്നു, കാരണം ബൈ തന്നെ ആയ സ്ഥിതിക്ക് നമുക്ക് ആക്ച്വലി എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കാം, കാരണം നമുക്ക് താഴത്തെ കൺഫർമേഷൻ ബാറ് ഗ്രീൻ മാറ് റെഡിലേക്ക് ആവുന്നവരെ നമുക്ക് ആക്ച്വലി ബൈ തന്നെയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കാണുന്ന റെഡ് പുൾ ബാക്ക് എന്ന് പറയും. മാർക്കറ്റ് കുറച്ചൊന്ന് ഡൗൺ ഇറങ്ങാൻ ശ്രമിച്ചു, പക്ഷേ അവിടെ ഒരു സെല്ലില്ല, തിരിച്ച് അഗെയിൻ ബൈക്ക് ചാൻസ് ഉണ്ടെന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ക്യാൻഡിൽ സ്റ്റിക്ക് നോക്കുന്നത് പോലെ നമുക്ക് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. ക്യാൻഡിൽ സ്റ്റിക്കിൽ ഭയങ്കര കൺഫ്യൂഷനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ക്യാൻഡിൽ സ്റ്റിക്ക് യൂസ് ചെയ്യാൻ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല, ആയിരിക്കില്ല. പക്ഷേ ഓരോരുത്തരുടെയും ട്രേഡിംഗ് സ്റ്റൈലും ഇതും വ്യത്യാസമായിരിക്കും. അപ്പോൾ ബാർ ചാർട്ട് കൂടുതൽ ആക്കുറസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇതുവരെ അപ് ട്രെൻഡ് പോയി തിരിച്ചിറങ്ങി. അപ്പോൾ തിരിച്ചിറങ്ങിയിട്ട് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ സാധാരണയിൽ ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി അവിടെ നിന്ന് ഒരു ചെറിയ ഡൗൺഷ് കാണിക്കുമ്പോൾ നമ്മൾ എടുക്കുമ്പോഴായിരിക്കും മാർക്കറ്റ് റിവേഴ്സ് ആണ്. പ്രോപ്പറായിട്ട് ഒരു ഫേക്ക് ഡൗൺസ് ഫേക്ക് അപ്സ് ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ നമ്മുടെ സോഫ്റ്റ് നിങ്ങളെ സഹായിക്കുന്നുണ്ട്, വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതോടൊപ്പം ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റത്തെ ആ ബൈ നല്ല രീതിയിൽ ഹൈക്ക് പോയി, 355 പോയിൻറ്റോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് മുമ്പ് വന്ന സെല്ല് കൺഫർമേഷൻ ആയിരുന്നു, ഒരുപാട് ഇറങ്ങിയില്ല, ചെറുതായിട്ട് ഇറങ്ങിയുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് ഇറങ്ങാൻ തുടങ്ങിയപ്പം മാർക്കറ്റ് തിരിച്ചു പോയി. അപ്പോൾ ഇന്ന് ഇതുപോലത്തെ റിവേഴ്സൽസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം, കാരണം ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സെൽ ട്രേഡായിട്ട് ഇന്ന് ഫോം ആയിട്ടില്ല. അപ്പോൾ അത് കാരണം നമുക്ക് അവിടെ ഒരു കൺസോളേഷൻ ഉണ്ട്. അപ്പോൾ ആ പോർഷൻ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എഗെയിൻസ്റ്റ് ആ ട്രെൻഡ് നിൽക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു എൻട്രി വളരെ റിസ്കി ആയിരിക്കും. എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് റിസ്കിൽ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം കൂടുതൽ ഡീറ്റെയിൽസിനായി കോൺടാക്ട് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.